ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 9 ഉപദേശങ്ങളിൽ അടുത്ത ഉപദേശം അൽ ഇഖ്ലാസു ഇഖ്ലാസാണ്. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅതിൻ ഇല്ല തഖറുബ മിൻ ഇലാഹിക ദിൽ കിലാ. അഖ്ലിസ്, നീ ഇഖ്ലാസുള്ളവനാവുക. വദാ ഇഖ്ലാസ് എന്നാൽ അല്ലാ തുരീദ ബിത്വാഅത്തിൻ, അള്ളാഹുവിന് ചെയ്യുന്ന ആരാധന കൊണ്ട് നീ ഉദ്ദേശിക്കാതിരിക്കലാണ്. ഇല്ല തഖറുബ മിൻ ഇലാഹിക്കതിൽ കില, സംരക്ഷകനായ നിന്റെ ഇലാഹിനോടുള്ള സാമീപ്യമല്ലാതെ മറ്റൊന്നും നീ ഉദ്ദേശിക്കാതിരിക്കലാണ്. അള്ളാഹുവിന് ചെയ്യുന്ന ആരാധന കൊണ്ട് അള്ളാഹുവിനോട് അടുക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടാകാവൂ എന്നതാണ് ഇഖ്ലാസ് എന്ന് മുസന്നിഫ് റഹിമഹുല്ലാ ഈ വരിയിൽ പറയുന്നു. ഇഖ്ലാസിന് 3 തട്ടുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും മുകളിലെ തട്ടാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വെച്ചത്. അഥവാ ആരാധന കൊണ്ട് അള്ളാഹുവിനോടുള്ള സാമീപ്യം മാത്രം ഉദ്ദേശിക്കുക. 2 തട്ടിലുള്ള ഇഖ്ലാസ് അള്ളാഹുവിനോടുള്ള സാമീപ്യം ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തിൽ ആഗ്രഹിച്ചുകൊണ്ടും അതുപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയും ആരാധന ചെയ്യുക. ഇത് ഇഖ്ലാസിൻ്റെ 2 തട്ടിലാണ് ഉള്ളത്. ഇഖ്ലാസിൻ്റെ 3 തട്ട്, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് സാമീപ്യം ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ദുനിയാവിൽ വച്ച് അള്ളാഹു തന്നെ ഐശ്വര്യത്തിലാക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയും അള്ളാഹുവിന് അവൻ ഇബാദത്ത് ചെയ്യുക. ഉദാഹരണത്തിന് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ അള്ളാഹു തആല ഐശ്വര്യം നൽകും, ദാരിദ്ര്യം ഉണ്ടാക്കുകയില്ല എന്ന നിലക്ക് ആ സൂറത്ത് ഓതിയാൽ അത് ഇഖ്ലാസിൻ്റെ 3 തട്ടിലാണ് പെടുക. കാരണം ഈ ഒരു ആരാധന കൊണ്ട് അള്ളാഹുവിനോട് അടുക്കുക എന്നൊരു ഉദ്ദേശം മാത്രമല്ല, മറിച്ച് ദുനിയാവിൽ അനുഗ്രഹം കൂടി ലഭിക്കണമെന്ന് അവൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പദ്യത്തിൽ സൂചിപ്പിച്ചത് ഇഖ്ലാസിൻ്റെ 3 ഏറ്റവും ഉന്നത പദവിയിൽ നിൽക്കുന്ന ഇഖ്ലാസിനെ കുറിച്ചാണ്. അഥവാ എന്ത് ആരാധന ചെയ്യുമ്പോഴും അള്ളാഹുവിനോടുള്ള സാമീപ്യം മാത്രം ഉദ്ദേശിക്കുക. നീ ഉദ്ദേശിക്കരുത് മഅഹു ഇബാദത്തുകൊണ്ട് അള്ളാഹുവിനോടുള്ള സാമീപ്യത്തെ ഉദ്ദേശിക്കുന്നതോടൊപ്പം ഇലാ ഗറലിദ്ദുന ദുന്യവിയായ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരലിനെ നീ ഉദ്ദേശിക്കരുത്. കസനാഇഹിം, ദുന്യവിയായ നേട്ടങ്ങൾ ഏതുപോലെ? ജനങ്ങൾ നിന്നെ പുകഴ്ത്തുന്നത് പോലെ. ജനങ്ങൾ പുകഴ്ത്താൻ വേണ്ടിയോ ഔ നഹ്വിദാക്ക, അല്ലെങ്കിൽ അതുപോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഒരിക്കലും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇഖ്ലാസ് നമുക്ക് വേണം എന്ന് മുസന്നിഫ് റഹിമഹുല്ലാ നമ്മോട് ഉണർത്തിയതിന് ശേഷം ഇഖ്ലാസിൻ്റെ നേരെ വിപരീതമായ റിയാ ലോകമാന്യത പാടില്ല എന്ന് അടുത്ത വരികളിലൂടെ ബഹുമാനപ്പെട്ടവർ ഉണർത്തുകയാണ്. വഹ്ദർ, നീ സൂക്ഷിക്കുക റിയാ അൻ ലോകമാന്യത്തെ. ലോകമാന്യം എന്ന് പറഞ്ഞാൽ വലബുൽ മൻസിലത്തി വത്തഅലീമി ഇന്ദന്നാസി ബി അമലിൽ ആഖിറത്തി, ആഖിറവുമായി ബന്ധപ്പെട്ട ഒരു ഇബാദത്തുകൊണ്ട് ജനങ്ങളുടെ അടുക്കലുള്ള സ്ഥാനത്തെയോ അവരുടെ അടുക്കലുള്ള ബഹുമാനത്തെയോ തേടുക. ഇതാണ് റിയാ അഥവാ ലോകമാന്യത എന്ന് പറഞ്ഞാൽ. ആ ലോകമാന്യതയെ നീ സൂക്ഷിക്കണം. മുഹ്ബിത്തൻ ലിഇബാദത്തിൻ, ഇബാദത്തുകളുടെ പ്രതിഫലങ്ങളെ മുഴുവനും ബാത്തുലാക്കിക്കളയുന്ന പൊളിച്ചു കളയുന്ന ലോകമാന്യത്തെ റിയാഇനെ നീ സൂക്ഷിക്കണം. വന്തുർ, നീ ചിന്തിക്കണം ഇലാ നദ്റിൽ അലീമി, എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അള്ളാഹു നിന്നെ കാണുന്നുണ്ട് നിന്നെ നോക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ നീ ചിന്തിക്കുകയും ചെയ്യണം. ഫതഖുമുല, എന്നാൽ നീ പൂർണ്ണത പ്രാപിച്ചവനാകും. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അഹ്സന സ്വലാത്ത ഹൈസു യറാഹു നാസ്, ജനങ്ങൾ കാണുന്ന സ്ഥലത്ത് വെച്ച് നിസ്കാരത്തെ ഒരുത്തൻ നന്നാക്കിയാൽ, വ അസാഅഹാ ഹൈസു യഖുലു,
എന്നാൽ ജനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് സ്വന്തമായി സ്ഥലത്ത് നിസ്കരിക്കുകയാണെങ്കിലോ അവൻ നിസ്കാരത്തെ മോശമാക്കുകയും ചെയ്യും. അഥവാ പരിപൂർണമായ നിലക്ക് എല്ലാ ഫർളുകളും ചെയ്യാതെ വേഗത്തിൽ നിസ്കരിച്ചു പോകും. ജനങ്ങളുടെ അടുക്കൽ വെച്ചാകുമ്പോഴോ സുജൂദ് ധാരാളം ദൈർഘ്യമാക്കൽ കൊണ്ടും നല്ല അദബോടുകൂടിയും ചിട്ടയോടുകൂടിയും നിസ്കരിക്കും. ഇങ്ങനെയുള്ള ഈ പ്രവൃത്തി ഫത്തിൽക ഇസ്തിഹാനത്തുൻ യസ്തഹീനു ബിഹാ റബ്ബഹു, ഇത് അള്ളാഹുവിനെ പരിഹസിക്കുന്നത് പോലത്തെ പ്രവർത്തനമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ പരിഹസിക്കുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനമാണ് ഇബാദത്തുകളിൽ ഇങ്ങനെയുള്ള സമീപനം. ആളുകളുടെ മുന്നിൽ വെച്ചാകുമ്പോൾ നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യുക, അവരുടെ അസാന്നിധ്യത്തിലാകുമ്പോഴോ മോശമായ നിലക്കും ആ ഇബാദത്തുമായി ബന്ധപ്പെടുക.